സമാന്തര ശ്രേണികളുടെ തുക കാണാനുള്ള ചോദ്യങ്ങളാണ് കാണുന്നത്. ആദ്യത്തെ ചോദ്യം, സമാന്തര ശ്രേണിയുടെ ആദ്യ നാല് പദങ്ങളുടെ തുക 100 ആണെങ്കിൽ ആ ശ്രേണി 3 രീതികളിൽ എഴുതുക എന്നാണ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണെങ്കിൽ ആ സമാന്തര ശ്രേണി നമുക്ക് എഴുതണം. വെച്ചിട്ടുണ്ട് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 4 പദങ്ങളാണെങ്കിൽ നമുക്ക് എന്തറിയാം, ആദ്യത്തെയും അവസാന 4ാമത്തെയും പദങ്ങളുടെ തുക നടുക്കുള്ള പദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നടുക്കുള്ള 2 പദങ്ങളുടെ തുക എന്തുവരും, എന്തുവരണം, 100ന്റെ പകുതി ആയിരിക്കണം, 50 ആയിരിക്കും. അപ്പൊ നടുക്കുള്ള 2 പദങ്ങളുടെ തുക 50 വരുന്ന രീതിയിൽ ഏത് സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ 20ഉം 30ഉം എടുക്കുന്നത് കരുതുക, 20ഉം 30ഉം കൂട്ടിയാൽ 50 ആണ് എങ്കിൽ ഇവിടുത്തെ പൊതു വ്യത്യാസം 10 ആയതുകൊണ്ട് അടുത്ത പദം എന്തുവരും, ഇങ്ങോട്ട് 40 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും. ഇനി അത് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ള രീതികളിലൊക്കെ എടുക്കാം. വേണമെങ്കിൽ നമുക്ക് 22ഉം 28ഉം ആണ് കരുതുക, നടുക്കുള്ള 2 സംഖ്യകൾ 22ഉം 28ഉം ആണെങ്കിൽ കൂട്ടിയാൽ 50 ആണ്, പൊതു വ്യത്യാസം 6ഉം ആണ് എങ്കിൽ ഇവിടെ അടുത്ത സംഖ്യ എത്രയായിരിക്കും, 28ഉം 6ഉം 34 ആയിരിക്കും. ആദ്യ പദം എന്തായിരിക്കും, 22 നിന്ന് 6 കുറയ്ക്കുന്ന 16 ആയിരിക്കും. എത്ര രീതികളിൽ വേണമെങ്കിലും വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ്. തുകയായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു അക്ഷര സീക്വൻസിന്റെ തുടർച്ചയായ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 261 ആണ്. എന്താണ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് 261. സം ഓഫ് നെക്സ്റ്റ് 6 ടേംസ് ഈസ് 444. ഒരു അക്ടോറി സീക്വൻസിന്റെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 261, തുടർച്ചയായ അടുത്ത 6 പദങ്ങളുടെ തുകയാണ് എത്ര, 444 എങ്കിൽ നമുക്ക് ആ സീക്വൻസ് എഴുതണം, ആ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എഴുതണം, ആ സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്രിക് ഫോം എഴുതണം. നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സീക്വൻസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് 261. അപ്പോൾ നമുക്ക് അതിന്റെ മിഡിൽ ടേം എഴുതാനും അതിന്റെ മധ്യപദം എന്തായിരിക്കും, അതിന്റെ നമുക്ക് അറിയാം തുടർച്ചയായ 9 പദങ്ങളാണെങ്കിൽ അതിന്റെ മധ്യപദത്തിനെ 9 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ആ പദങ്ങളുടെ തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീക്വൻസിലെ മിഡിൽ ടേമായ 5th ടേം എന്തായിരിക്കും, 261/9 ആയിരിക്കും. 261/9 എന്തുവരും, 18, 18 2, 51 1. X5 സീക്വൻസ് 29, അതിലെ ആ സീക്വൻസിലെ 5ാമത്തെ ടേം നമുക്ക് കിട്ടിയിരിക്കുന്നു 29 ആണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത 6 പദങ്ങളുടെ തുകയാണ് 444. ആദ്യത്തെ 9 പദങ്ങളുടെ തുക 261 ആണ് എങ്കിൽ ആദ്യത്തെ 9 പദങ്ങളുടെ തുക അടുത്ത 6 പദങ്ങളുടെ തുക കൂട്ടുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്തായിരിക്കും, 261 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 5, 705 എന്ന് പറയുന്നത് ആ സീക്വൻസിലെ തുടർച്ചയായ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. ആ സീക്വൻസിന്റെയും ആ സീക്വൻസിലെ ഈ ആദ്യത്തെ 15 പദങ്ങളുടെ തുക 705 ആണെങ്കിൽ നമുക്ക് ഏത് പദം പറയാൻ പറ്റും, അതിന്റെ മധ്യപദമായ 8ാമത്തെ ടേം പറയാൻ പറ്റും. X8 എന്തായിരിക്കും, തുടർച്ചയായ 15 പദങ്ങളാണെങ്കിൽ അതിന്റെ മധ്യപദമായ 8ാം പദത്തിനെ എന്തുകൊണ്ട് കുടിക്കുന്നതായിരിക്കും 705, 15 കൊണ്ട് കുടിക്കുന്നതായിരിക്കും 705. അതുകൊണ്ട് തന്നെ ആ സീക്വൻസിലെ 8ാമത്തെ ടേം നമുക്ക് എന്ത് കിട്ടു, 705/15. 705നെ 15 കൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടു, 47. അപ്പോൾ ഈ സീക്വൻസിലെ 8ാമത്തെ ടേം എന്ത് കിട്ടി, 47. ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ സീക്വൻസിലെ 5ാമത്തെ ടേം 29ഉം
we are using the formula n by 2 into x1 plus xn, 16 by 2 into x1 plus xn nu parayana endayirikkum 16th term aayirikkum idu equal to namukku etra thannittullathu 560 2 into 16 8 aanu therefore x1 plus x 16 is equal to 560 by 8 8 70 അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എക്സ് വൺ പ്ലസ് എക്സ് സിക്സ്റ്റീൻ ഈക്വൽ ടു 70. രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് എക്സ് വൺ പ്ലസ് എക്സ് ടെൻ ഈക്വൽ ടു 46 ആണ്, അടുത്ത എക്സ് വൺ പ്ലസ് എക്സ് സിക്സ്റ്റീൻ ഈക്വൽ ടു 70 ആണ്. ഇത് ഇങ്ങോട്ട് താഴോട്ട് എഴുതാൻ മാത്രം എക്സ് വൺ പ്ലസ് എക്സ് ടെൻ ഈക്വൽ ടു 46. ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് വൺ ക്യാൻസൽ ആവും, എക്സ് വൺ മൈനസ് എക്സ് വൺ പോകുന്നു, എക്സ് സിക്സ്റ്റീൻ മൈനസ് എക്സ് ടെൻ x16 minus x10 is equal to 70 minus 46 24. 16th pathamtha vadu thammulla vyathyasam nammukariyam 6 common difference ayirunnu. 6 is equal to 24, therefore common difference is equal to 24 by 6 4. Appo namukku aa nammude sequence inde common difference kittirikkunnu 4. ഇനി നമുക്ക് ആ സീക്വൻസ് കാണണമെങ്കിൽ ആദ്യത്തെ ടേം കാണണം, ഫസ്റ്റ് ടേം കാണണം. അതിൽ നമുക്ക് ഇവിടെ എന്തറിയാം, എക്സ് വൺ പ്ലസ് എക്സ് ടെൻ 230 ആണ്. എക്സ് വൺ പ്ലസ് എക്സ് ടെൻ 230 ആണ്, സോറി 230 ബൈ 5 46 ആണ്. എക്സ് വൺ പ്ലസ് എക്സ് ടെൻ എത്രയാണ്, 46 ആണ്. എക്സ് വൺ പ്ലസ് എക്സ് ടെൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ആദ്യ പദത്തിന്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 10th പദം കിട്ടുന്നത്. അപ്പോ നമുക്ക് എക്സ് ടെന്നിന് പകരം എന്ത് ചെയ്താ, ആദ്യ പദത്തിന്റെ കൂടെ എന്ത് കൂട്ടണം, 9 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ് ടെൻ കിട്ടുക. അപ്പൊ എക്സ് ടെന്നിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, എക്സ് വൺ പ്ലസ് 9 സീക്വൽ ആണ് എന്ത്, 46. എക്സ് വൺ പ്ലസ് എക്സ് വൺ 2x1 പ്ലസ് 9a. 9 ഇന്റു എ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. 9 ഇന്റു 4 36 സീക്വൽ ആണ് എന്ത്, 46. Therefore 2x1 is equal to 46 minus 36 10 ആണ്. Therefore first term is 10 by 2 5 ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസിന്റെ ആദ്യ പദം എത്രയാണ്, 5 ആണ്. പൊതു വ്യത്യാസം എത്രയാണ്, 4 ആണ്. നമുക്ക് ആ സീക്വൻസ് എഴുതാം, 5, 9, 13, x. ഇതാണ് നമ്മുടെ സീക്വൻസ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 230, ആദ്യത്തെ 16 പദങ്ങൾക്ക് 560 മാറുന്ന സീക്വൻസിന്റെ സീക്വൻസ് എന്താണ്, 5, 9, 13x. ഇനി നമുക്ക് ആ സീക്വൻസിന്റെ ആൾജിബ്ര ഫോം ചെയ്തിരുന്നെങ്കിൽ എഴുതാം, സമ്മിന്റെ ആൾജിബ്ര ഫോം ചെയ്തിരുന്നെങ്കിൽ എഴുതാം. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 100 ഇടയ്ക്ക് ഉള്ള സംഖ്യകളിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ തുക എന്താണ് നമ്മുടെ ചോദ്യം. 100 ഇടയ്ക്കും 300 ഇടയ്ക്കും ഇടയ്ക്കുള്ള സംഖ്യകളിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണുന്നത്. ഫൈൻഡ് ദി സം ഓഫ് ഓൾ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3, വി ഗെറ്റ് എ റിമൈൻഡർ 2 ബിറ്റ്വീൻ 100 and 300. 100 ഇടയ്ക്കും 300 ഇടയ്ക്കും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ തുക കാണും. ആദ്യം തന്നെ നമുക്ക് തുക കാണണമെങ്കിൽ ആ സീക്വൻസ് എന്താണെന്ന് അറിയണം. ആ സീക്വൻസ് എന്തായിരിക്കും വരിക, നമുക്ക് ആദ്യം തന്നെ 100 എടുക്കാം. 100 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 9, 10 വീണ്ടും 3 തന്നെ, നമുക്ക് റിമൈൻഡർ വരുന്ന 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെയ്യം എന്തായിരിക്കും, 101 ആയിരിക്കും. 101 വരുമ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും, 2 ആയിരിക്കും. ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് കാണേണ്ട ഇതിലെ ലാസ്റ്റ് ടേം ആണ് 300. നമുക്കറിയാം 300 3 കൊണ്ട് ഹരിക്കാവുന്നതാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 100 തവണ. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടിയിരിക്കുന്നു 299. 299 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 × 9 = 27, ബാക്കി 29. 29 വീണ്ടും 9 × 27 റിമൈൻഡർ ശിഷ്ടം 2 ആണ്. അപ്പോൾ ആ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നു 101. അടുത്ത ടൈം എന്തായിരിക്കും, 104. ആ സീക്വൻസിലെ ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിരിക്കുന്നു 299.
ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ആ സീക്വൻസിന്റെ സം കാണണമെങ്കിൽ ഫോർമുല നമുക്കറിയാം n by 2 into x1 plus xn അപ്പോൾ നമുക്ക് ആ സീക്വൻസിന്റെ എന്ത് കാണണം നമ്പർ ഓഫ് ടേംസ് ആ സീക്വൻസിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണണം നമ്പർ ഓഫ് ടേംസ് കാണാൻ പല രീതികളുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന രീതി എന്താണ് അതിന്റെ ആൾജിബ്ര ഫോം എഴുതുക xn is equal to an plus b equal to എന്ത് ചെയ്താ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് 3n plus b എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 3n plus 98 അപ്പോൾ നമുക്ക് 3n plus 98 equal to ഈ സീക്വൻസിലെ ലാസ്റ്റ് ഡേ ആയത് എന്ത് കൊടുക്കാം 299 therefore 3n is equal to 299 minus 98 299 minus 98 എന്ത് വരും 201 201 അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേംസ് n is equal to എന്ത് വരും 201 by 3 is equal to 621 അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നു ആ സീക്വൻസിൽ 101 മുതൽ 299 വരെയുള്ള സീക്വൻസിൽ നമുക്ക് 67 പദങ്ങളുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് ആ സീക്വൻസിന്റെ സം ആണ് സം കാണാനുള്ള ഫോർമുല എന്താണ് n by 2 into x1 plus xn x1 plus xn സീക്വൻസ് എന്താണ് n 67 by 2 into first day is 101 plus last day എന്താണ് 299 therefore equal to ഒന്ന് മാറ്റി എഴുതാം നോക്കുക 67 by 2 into 299 300 4 equal to 67 by 2 into 2 in 400 is 200 therefore 67 into 200 that's equal to 124 30,400 അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഫൈനൽ ആൻസർ എന്താണ് 13,400 ആണ് ഇന്നത്തെ സമയം ഏതാണ്ട് ആവുകയാണ് അപ്പോൾ നമുക്ക് 2019 മാർച്ച് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ചോദ്യം മാഷിന് പോകുന്നില്ല ഒരു സീക്വൻസ് തന്നിരിക്കുകയാണ് 2/9 3/9 4/9 5/9 എക്സെട്ര ഇതിലെ ടേബിളുകളെ നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ചോദ്യം എന്താണ് ഈ സീക്വൻസിലെ ടേബിളുകളെ നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ടേബിളുകളുടെ സംബന്ധമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്തായിരുന്നു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ സിമ്പിൾ 2/9 പ്ലസ് 3/9 പ്ലസ് 4/9 രണ്ട് മൂന്ന് അഞ്ച് നാലും 9/9 അത് എത്രയാണ് ഒന്നാണ് അടുത്ത ചോദ്യം അവർ ചോദിച്ചിട്ടുള്ള അടുത്ത പാർട്ട് ഫൈൻഡ് ദി സം ഓഫ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് നാലാമത്തെ ടേമിന്റെയും അഞ്ചാമത്തെ ടേമിന്റെയും ആറാമത്തെ ടേമിന്റെയും തുകയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത ടേമുകൾ എന്തൊക്കെയായിരിക്കും 5/9 6/9 7/9 എന്തായിരിക്കും അതിന്റെ സമ്മ വരിക ഡിനോമിനേറ്റർ സെയിം ആണ് കഴിഞ്ഞ ചോദ്യത്തിനെ പോലെ തന്നെ 5, 6, 13, 7, 18 18/9 ആണ് സീക്വൻസ് എന്താണ് 2 ആണ് അപ്പോൾ അടുത്ത ആ സീക്വൻസിൽ അടുത്ത മൂന്ന് ടേബിളുകളുടെ സമ്മ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക എന്തായിരിക്കും വരിക അടുത്ത ടേബിൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി കൂട്ടി നോക്കാം ഇതുപോലെ അടുത്തത് 8/9 9/9 10/9 കൂട്ടി നോക്കിയിട്ട് പറയാം അപ്പോൾ നമ്മളിവിടെ എത്രയായിരിക്കും വരിക കൂട്ടിയിട്ട് നോക്കും ഉത്തരം നമുക്ക് കിട്ടുക 3 ആണ് അപ്പോൾ ഇവിടെ ഓരോ മൂന്ന് പദങ്ങളുടെയും തുക എത്രയാണ് വരുന്നത് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 1 ആണ് അടുത്ത മൂന്ന് പദങ്ങളുടെ തുക 2 ആണ് അടുത്ത മൂന്ന് പദങ്ങളുടെ തുക 3 ആണ് എന്നിങ്ങനെയാണ് പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അവർ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ വാട്ട് ഈസ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്തായിരുന്നു ഇത് നമ്മൾ കണ്ടിട്ടുള്ള ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുകയാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള അടുത്ത മൂന്ന് പദങ്ങളുടെ തുകയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം ആദ്യത്തെ 9 പദങ്ങളുടെ തുകയാണ് എന്തായിരിക്കും ആദ്യത്തെ 9 പദങ്ങളുടെ തുക വരിക ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുകയായ 1 പ്ലസ് അടുത്ത മൂന്ന് പദങ്ങളുടെ തുകയായ 2 പ്ലസ് അടുത്ത മൂന്ന് പദങ്ങളുടെ തുകയായ 3 അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക
answer is equal to 6. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം എങ്കിൽ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 300 ടേംസ് ഓഫ് ദാ സീക്വൻസ് എങ്കിൽ ആ സീക്വൻസിലെ ആദ്യത്തെ 300 പദങ്ങളുടെ തുക എന്തായിരിക്കും എങ്കിൽ ആ സീക്വൻസിലെ ആദ്യത്തെ 300 പദങ്ങളുടെ തുക എന്തായിരിക്കും നമുക്കറിയാം ഓരോ മൂന്ന് പദങ്ങളുടെ തുക എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് അടുത്ത മൂന്ന് പദങ്ങളാകുമ്പോൾ രണ്ട് അടുത്ത മൂന്ന് പദങ്ങളാകുമ്പോൾ മൂന്ന് എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ 300 പദങ്ങളുടെ തുക നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ നമ്മൾ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എഴുതിയത് ഓർമ്മയുണ്ടല്ലോ 1+2+3 ആയിരുന്നു അപ്പോൾ ആദ്യത്തെ 300 പദങ്ങളുടെ തുക നമുക്ക് എഴുതാൻ പറ്റും 1+2+3 എക്സെട്ര എത്രയായിരിക്കും 100 എന്തായിരിക്കും വരിക 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക എന്തുവരും n(n+1/2) സം ഓഫ് കൗണ്ടിംഗ് നമ്പേഴ്സ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക ഫോർമുല എന്താണ് n(n+1/2) അപ്പോൾ ഇവിടെ എന്തുവരും 100 × 101/2 100 × 50 കേട്ടോ 50 × 101 സമം 5050 ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ 300-ാമത്തെ ടേം കാണാം 300-ാമത്തെ ടേം കണ്ട് ഫോർമുല സംഭവമാണല്ലോ ഫോർമുല ഉപയോഗിച്ചിട്ട് സംഭവം കാണാം 300-ാമത്തെ ടേം കാണണമെങ്കിൽ ആദ്യം അതിന്റെ ആൾജിബ്രിക് ഫോം എഴുതണം ആൾജിബ്രിക് ഫോം എഴുതുക 300-ാമത്തെ ടേം കാണുക ദെൻ യൂസിംഗ് ദി ഫോർമുല n/2 × x1+xn ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക എന്ന് പരിശോധിക്കണം സമമായി കാണാനുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം കടന്നു പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾ കിട്ടാവുന്ന എല്ലാ ചോദ്യങ്ങളും കളക്ട് ചെയ്യണം അതിനെല്ലാം ഉത്തരം കാണാൻ ശ്രമിക്കണം സംശയമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് സംശയ നിവാരണങ്ങൾ നടത്തുക അടുത്ത ചാപ്റ്റർ നമുക്ക് വീണ്ടും കാണാം